हाई फ्रेंड्स अस्सलामुअलैकुम स्टिचिंग वर्ल्ड एल्लावर्क्कुम स्वागतम इन या इंगने ओरु मॉडर्न ड्रेस आण तेक्कान पोकुन्नत अप्पो निंगल ई वीडियो अवसानम वरे काणणम एल्लारुम ट्राई चेय्तु नोक्कणम इत कोट्ट वन्निट्ट इतिनुळ्ळिल ओरु गौणुम ओरु टोप्पुम आण चेय्तिट्टुळ्ळत काणुम्पो नमुक्क स्कर्ट्टुम टोप्पुम आणेन्ने तोन्नत्तुळ्ळू इतिंगने माट्टि कझिञ्ञाल ओरु गौण आण आद्यम चेय्युन्नत अतिनु शेषम ओरु टोप्प चेय्त പിന്നെ ഒരു കോട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തണം അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഈ കോട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുൻപ് വേറൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ई ड्रस तकानी या रीटर तुणी ई क्लोति पे फिर्दौस चल कमेंट क्लोता मीटर आदान यानि ई पेर मीटर अलव पर अशेम इन नाल मड़कीम यानी तुणी नेरते कटे कई कूड़ी का नाल मड़क शेषं इक मुपतेटा वेद रिंज कूटी नापद अंतम इड़प्व पत्ंजाट ई पत्ंजिंग सीटा की वरच सैड इन चरी इन वरक इत कूल फ्लैर पावाड़ अद कुछ भाग इन वरचा मू इन कट्टी इंटे टोप तकानी स्कर्ट तेज बालन तुणी इन नाल मड़कीटेष इक पत्न वेद ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് 20 വരെ എടുക്കുന്നുണ്ട് ഈ സൈഡിലും 20 വരെ എടുക്കണം ഈ സൈഡിലും അതേ രീതിയിൽ 20 വരെ എടുക്കണം അതിനു ശേഷം ഇതിങ്ങനെ സ്ട്രൈറ്റ് ആക്ക് നീ കഴുത്തഗ്രം അടഞ്ഞ വശത്ത് ഈ സൈഡ് 2 വരെ എടുക്കണം അത് കഴിഞ്ഞ് ഷോൾഡർ 4 ഇഞ്ച് എടുക്കണം കൈക്കുഴി 7 ഇഞ്ച് കഴുത്തിറക്കം 2.5 ബേക്ക് 3.5 ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കാം ഇതേ രീതിയിൽ കൈക്കുഴിയും വരയ്ക്കണം कट्टे फस्ट बेक कहुत कट बैक पोर्शन मेषम रु कहुत कट ഇതേ രീതിയിൽ ഞാൻ വേറൊരു പീസും കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ സ്കർട്ടിന്റെ മുകളിൽ വെച്ച് തയ്ക്കാനും ഇത് ടോപ്പ് ആക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് ബോഡി പീസ് എടുത്തിട്ടുണ്ട് ഇത് 17 ഇഞ്ച് ഇറക്കമാണ് ഫസ്റ്റ് നമുക്ക് ഈ ടോപ്പ് തയ്ക്കാം ആദ്യം ഈ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം രണ്ട് പോർഷന്റെയും ബാക്ക് പോർഷന്റെയും ഷോൾഡറുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ബാക്ക് പോർഷനിലൂടെ ഇങ്ങനെ 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡർ തയ്ക്കണം രണ്ട് തയ്യൽ തയ്ക്കണം ഇതേ രീതിയിൽ അടുത്ത സൈഡും ചെയ്യണം ഇങ്ങനെ ഷോൾഡർ തയ്ച്ച ശേഷം ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് ഇതിനെ കഴുത്ത് തയ്ക്കണം ആദ്യം ഈ കഴുത്തിന്റെ പുറകുവശത്താണ് ഈ ക്രോസ് പീസ് വെക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം 1/2 ഇഞ്ച് വീതിയിൽ തയ്ക്കണം തയ്ച്ച ശേഷം ഇങ്ങനെ തിരിച്ചെടുത്ത് ഇങ്ങനെ ഒരു മടക്ക് മടക്കി
വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഒരു പൈപ്പിംഗ് രീതിയിൽ കഴുത്ത് തയ്ക്കണം. ശേഷം ഈ കൈക്കൂടി തയ്ക്കണം. ഞാൻ ഇങ്ങനെ മടക്കിയാണ് തയ്ക്കുന്നത്. ഇങ്ങനെ മടക്കി തയ്ക്കുകയും ചെയ്യാം, അതല്ല കഴുത്ത് തച്ച രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്യാം. കാലിഞ്ചി വീതിയിൽ ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഞാനിങ്ങനെ കഴുത്ത് കൈക്കൂടി തയ്ക്കുന്നുണ്ട്. ഫുള്ളായി സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഫ്രണ്ട് ബോഡിയും ബാക്ക് ബോഡിയും ഇങ്ങനെ ചേർത്ത് വെച്ച് ബാക്ക് പോർഷനിലൂടെ സൈഡ് തയ്ക്കണം. കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് താഴേക്ക് ഇങ്ങനെ തയ്ക്കണം. രണ്ട് സൈഡും തയ്ച്ച ശേഷം ഇതിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കണം. അര ഇഞ്ച് വീതിയിൽ ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഇങ്ങനെ താഴ്ഭാഗം തയ്ക്കണം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യണം. ടോപ്പ് തച്ച അതേ രീതിയിൽ തന്നെ ഞാൻ ഈ സ്കേർട്ടിനോട് ചേർക്കുന്ന ബോഡി പീസും കഴുത്തും കൈക്കുഴിയും തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് സ്കേർട്ടിൻ്റെ ഒരു പീസും ഇങ്ങനെ ചേർത്ത് വെച്ച് തയ്ക്കണം. സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനും ബോഡിയുടെ ഫ്രണ്ട് പോർഷനും ഇങ്ങനെ ചേർത്ത് വെച്ച് ബാക്ക് പോർഷനിലൂടെ അര ഇഞ്ച് വീതിയിൽ തയ്ക്കണം. അതിനുശേഷം ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ചേർത്ത് വെച്ച് ഈ സൈഡിലൂടെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് താഴേക്ക് വണ്ണം തയ്ക്കണം, സൈഡ് തയ്ക്കണം. ഇങ്ങനെ ഫുള്ളായി തയ്ക്കണം. ഇതേ രീതിയിൽ അടുത്ത സൈഡും ചെയ്യണം. സൈഡ് തയ്ച്ച ശേഷം ഇതിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കാം. അര ഇഞ്ച് വീതിയിൽ ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി ഇങ്ങനെ താഴ്ഭാഗം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ഫുള്ളായി ചെയ്യാം. നമ്മുടെ ഈ ഗൗണ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഈ ടോപ്പും ഇതിന് പുറത്തിട്ട് ഈ കോട്ടും കൂടെ ഇടുമ്പോൾ ഈ ഡ്രസ്സാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അസ്സലാമു അലൈക്കും.